അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് പാണച്ചിറ റോഡ് നവീകരണ പ്രവൃത്തിക്ക് 66.50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. പ്രവൃത്തി നടത്തുക ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന. പഴയങ്ങാടിയിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC മാടായി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ മരണപ്പെട്ടവരുടെ കുറ്റിവല ലൈസൻസ് അവകാശികൾക്ക് നൽകുന്നതിനുള്ള കാലതാമസം അവസാനിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂരിൽ പ്രഖ്യാപിച്ച ബീരിച്ചേരി, വെള്ളാപ്പ്, ഉദിനൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ മേൽപ്പാലം കർമ്മസമിതിക്ക് രൂപം നൽകി. മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ CH മുഹമ്മദ് കോയയുടെ 41st ചരമ വാർഷിക ഭാഗമായി തൃക്കരിപ്പൂരിൽ CH അനുസ്മരണം നടത്തി. അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും തൃക്കരിപ്പൂർ CH സെന്ററും സംയുക്തമായി. ന്യൂസ് ഓവർ വിശദമായി. സഹന സൂര്യൻ അസ്തമിച്ചു. പതിറ്റാണ്ടുകളുടെ കിടപ്പുവാസം അവസാനിപ്പിച്ച് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുഷ്പൻ ഈ ലോകത്ത് നിന്നും വിടവാങ്ങി. കാണാം ഡീപ് റിപ്പോർട്ട്. പുഷ്പനയറിയാമോ 1994 നവംബർ 25 നടന്ന കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിടവാങ്ങി. 3 പതിറ്റാണ്ട് നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിൽ തന്റെ 54th വയസ്സിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് 3:30 അന്ത്യം സംഭവിച്ചത്. ഓഗസ്റ്റ് 2 വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂത്തുപറമ്പിൽ DYFI നടത്തിയ കരിങ്കുടി സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്ന നാടി തകർന്നാണ് തന്റെ 24th വയസ്സിൽ പുഷ്പൻ കിടപ്പിലാകുന്നത്. ചരിത്രങ്ങളിൽ രക്തസാക്ഷികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും പാതി ജീവനായി ശയ്യയിൽ തള്ളി നീക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് പുഷ്പനെ വ്യത്യസ്തനാക്കുന്നതും ഓർമ്മിക്കപ്പെടുന്നതും. പകരം വയ്ക്കാൻ കേരളത്തിലെ പാർട്ടിക്ക് പുഷ്പനേക്കാൾ വലിയ വൈകാരിക പ്രതീകമില്ല. വീണുപോയിട്ടും തണ്ടൊടിഞ്ഞിട്ടും വാടാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു ആ ചെമ്പനീർപ്പൂവ്. അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവന് നേരെ DYFI നടത്തിയ കരിങ്കുടി പ്രതിഷേധത്തിന് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്ന നാടിക്കാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്നു. അന്ന് കിടപ്പിലായതാണ് പുഷ്പൻ. പാർട്ടിയുടെ വലയത്തിൽ പ്രവർത്തകരുടെ കൈപിടിച്ചായിരുന്നു പിന്നീടുള്ള ജീവിതം. KK രാജീവൻ, KV റോഷൻ, V മധു, C ബാബു, ഷിബുലാൽ തുടങ്ങിയ 5 DYFI പ്രവർത്തകർ ഈ വെടിവെയ്പ്പിൽ രക്തസാക്ഷികളായി. പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു സമരത്തിന്റെ പ്രത്യക്ഷ കാരണം. UDF സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും CPMനും DYFIക്കും SFIക്കും കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിന്റെ നടുവിലായിരുന്നു ഇടത് സംഘടനകൾ എന്ന് തന്നെ പറയാം. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പന് 8th വരെ മാത്രമാണ് ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായത്. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നെങ്കിലും കുടുംബം പോറ്റാൻ ജോലി ആവശ്യമാണെന്ന ഘട്ടത്തിൽ ബംഗളൂരിന് വണ്ടി കയറി. അവിടെ പലചരക്കു കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സമരത്തിൽ പങ്കെടുക്കുന്നതും ജീവിതം വഴിമാറിപ്പോയതും. സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ എന്ന കണ്ണൂരിലെ സഖാക്കൾ പാടുന്നത്
കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികളെയും പുഷ്പനെയും കൂടി ഓർത്തിട്ടാണ്. ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് പാണച്ചിറ റോഡ് നവീകരണ പ്രവൃത്തിക്ക് 66.50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് പ്രവൃത്തി നടത്തുക. ഡിസംബറിൽ നടക്കുന്ന കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ പ്രാധാന്യം പരിഗണിച്ചാണ് പ്രസ്തുത റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചതെന്നും MLA പറഞ്ഞു. 1250 മീറ്റർ നീളത്തിലുള്ള റോഡ് നിലവിലുള്ള 3 മീറ്റർ വീതിയിൽ നിന്നും 4 മീറ്റർ വീതിയിൽ ടാർ ചെയ്യും. 565 മീറ്റർ നീളത്തിൽ സംരക്ഷണഭിത്തിയും ഗാർഡ് സ്റ്റോണും നിർമ്മിക്കുന്നതോടൊപ്പം സംരക്ഷണഭിത്തിയുടെ മുകളിൽ കോൺക്രീറ്റ് ബെൽറ്റും നൽകി ബലപ്പെടുത്തും. 130 മീറ്റർ നീളത്തിൽ ഡ്രൈനേജ് നിർമ്മിക്കുന്നതോടൊപ്പം വെള്ളക്കെട്ടുള്ള 330 മീറ്റർ ഭാഗം റോഡ് ഉയർത്തി ടാറിംഗ് ചെയ്യും. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് പ്രവൃത്തി നടക്കുക. പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് നിർദ്ദേശം നൽകിയതായും എം വിജിൻ MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മത്സ്യത്തൊഴിലാളി മേഖലയിൽ മരണപ്പെട്ടവരുടെ കുറ്റിവല ലൈസൻസ് അവകാശികൾക്ക് നൽകുന്നതിനുള്ള കാലതാമസം അവസാനിപ്പിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC മാടായി മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പഴയങ്ങാടിയിൽ നടന്ന സമ്മേളനം AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC മാടായി മേഖലാ കൺവെൻഷൻ പഴയങ്ങാടിയിൽ നടന്നു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ മരണപ്പെട്ടവരുടെ കുറ്റിവല ലൈസൻസ് അവകാശികൾക്ക് നൽകുന്നതിനുള്ള കാലതാമസം അവസാനിപ്പിക്കണമെന്ന് കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. വിവേക് വാടിക്കൽ അധ്യക്ഷനായി. ജിതേഷ് കണ്ണപുരം, എ കൃഷ്ണൻ, മനോജ് വെള്ളച്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അബ്ദുള്ള പട്ടുവം, സന്തോഷ് എം, മനോജ് വെള്ളച്ചാൽ, ജോഗേഷ് PP എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി തൃക്കരിപ്പൂരിൽ പ്രഖ്യാപിച്ച ബീരിച്ചേരി, വെള്ളാപ്പ്, ഉദിനൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് തൃക്കരിപ്പൂർ മേൽപ്പാലം കർമ്മസമിതിക്ക് രൂപം നൽകി. തുടർ പ്രവർത്തനങ്ങൾക്കായി കർമ്മസമിതി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത തൃക്കരിപ്പൂർ മേൽപ്പാലം കർമ്മസമിതി യോഗത്തിൽ പ്രസിഡന്റ് VK ബാബ അധ്യക്ഷത വഹിച്ചു. AGC ബഷീർ, VPP മുസ്തഫ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഷിബിൻ ഒളവറ, C ബാലൻ, M ഗംഗാധരൻ, VV കൃഷ്ണൻ, സത്താർ വടക്കുംപാട്, M മനു, ഷംസുദ്ദീൻ IT, ഹാഷിം കരോളം, ചന്ദ്രദാസ് തൃക്കരിപ്പൂർ, അഡ്വക്കേറ്റ് TS നജീബ്, ഉർമിസ് തൃക്കരിപ്പൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കർമ്മസമിതി ഭാരവാഹികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയെ ചെയർമാനും, E ജയചന്ദ്രന് ജനറൽ കൺവീനറും, AGC ബഷീർ, VPP മുസ്തഫ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഷിബിൻ ഒളവറ എന്നിവരെ വൈസ് ചെയർമാൻമാരായും, C ബാലൻ, TV ബാലകൃഷ്ണൻ, സജേഷ് പേക്കടം, MB വിജേഷ് എന്നിവരെ കൺവീനർമാരായും, CH റഹീമിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ CH മുഹമ്മദ് കോയയുടെ 41st ചരമവാർഷിക ഭാഗമായി തൃക്കരിപ്പൂരിൽ CH അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും തൃക്കരിപ്പൂർ CH സെന്ററും സംയുക്തമായാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സൌധത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ CH അനുസ്മരണ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം തന്നെ കേരളത്തെ മുസ്ലിം പള്ളികൾ, കേരളത്തിലെ മുസ്ലിം പള്ളികൾ തന്നെ ആരാധനാലയങ്ങളിൽ പണിയാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതാണ് ആദ്യത്തെ പ്രസംഗം. മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിലുള്ള കാലം, മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ നിയമം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ അനുമതി ഇല്ലാതെ റിപ്പയർ പോലും നടത്താൻ പറ്റില്ല. അത് അമ്പലമാണെങ്കിലും ചർച്ചാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും അല്ലെങ്കിൽ പള്ളിയാണെങ്കിലും അങ്ങനെയാണ്.
മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി കെ സി റൌ ഹാജി അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ആമുഖ ഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ പി ഹമീദ് അലി, ജില്ലാ സെക്രട്ടറി ടി സി എ റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി കെ ബാബ, പി വി മുഹമ്മദ് അസ്ലം, സി എച്ച് സെന്റർ കൺവീനർ എൻ കെ പി മുഹമ്മദ് കുഞ്ഞ്, ലത്തീഫ് നീലഗിരി, എ മുസ്തഫ ഹാജി, റഫീഖ് കോട്ടപ്പുറം, ഒട്ടി അഹമ്മദ് ഹാജി, അഷറഫ് പള്ളിക്കണ്ടം, പി കെ സി കുഞ്ഞബ്ദുള്ള, എ സി അത്താവുള്ള, ബി ബി പി ഷുഹൈബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കൊഴുമൽ എം കൃഷ്ണൻ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിലെ കൊഴുമ്പൽ മുണ്ടിയ എം കൃഷ്ണൻ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 8 വാർഡിൽപ്പെടുന്നതാണ് നവീകരിച്ച കോൺക്രീറ്റ് ചെയ്ത റോഡ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. 687,000 രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലജു റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഈ വർഷം 6 റോഡുകളാണ് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ വാർഡുകളിൽ നിന്നുള്ള ഏറ്റവും ഇത് ഈ 20 കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു റോഡ്, നമ്മുടെ സ്വപ്നമായ റോഡ് ഇപ്പോൾ നടപ്പിലാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ജിതിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ കരുണാകരൻ മാസ്റ്റർ, കെ വസന്തൻ, പി വി വിനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പോഷൺ മാഹ് 2024 പയ്യന്നൂർ ഐ സി ഡി എസ് രാമന്തളി പഞ്ചായത്ത് സംയുക്തമായി പാലക്കോട് ജി എം എൽ പി സ്കൂളിൽ വെച്ച് പോഷകാഹാര പ്രദർശനം, നാടൻ കളിപ്പാട്ട പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചു. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോഷൺ മാഹ് 2024 ഐ സി ഡി എസ് പയ്യന്നൂരും രാമന്തളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പാലക്കോട് ജി എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, ആരോഗ്യപൂർണമായ ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ അംഗൻവാടി തലങ്ങളിൽ എല്ലാവരിലേക്കും. നമുക്കറിയാം, നമ്മുടെ അംഗൻവാടിയിലെ ഗുണഭോക്താക്കളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത് നമ്മുടെ കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, വയോജനങ്ങൾ എന്നിവയുടെ എല്ലാവരെയും ആരോഗ്യപൂർണമായി ഇരിക്കുന്നതിന് വേണ്ടിയും പുതിയ തലമുറ കൃത്യമായ നിലയിലേക്ക് ആരോഗ്യപൂർണമായി ഇരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ. ഏത് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും അംഗൻവാടിയിലേക്ക് നമ്മൾ സമീപിച്ചാൽ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ, വാർഡ് മെമ്പർമാരായ അബ്ദുൾ ഖാദർ നാരായണി, ജയരാജൻ, മുഹമ്മദ് അഹമ്മദ് അസീസ്, തീരദേശ കോസ്റ്റൽ പോലീസ് ഓഫീസർ മനോജ് പാലക്കോട്, പ്രദീപ്, ബീന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പോഷൻമാർ 2024 പരിപാടിയുടെ ഭാഗമായി പച്ചക്കറി പൂക്കളം ഒരുക്കി. വിവിധ പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളെ കുറിച്ച് LHI അംബിക ക്ലാസ് എടുത്തു. എക്സിബിഷനോടൊപ്പം ശിശുവികസന പദ്ധതി ഓഫീസർ ലതിക പോഷണ മാസാചരണത്തെ കുറിച്ചും പോഷകാഹാര പ്രാധാന്യത്തെ കുറിച്ചും സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ALMSC അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിമല ടീച്ചർ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരിപുരം തടം പൊതുശ്മശാനം ഫുട്ബോൾ ഗ്രൗണ്ട് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. എരിപുരം തടം പൊതുശ്മശാനം കമ്മിറ്റിയാണ് ഗ്രൗണ്ട് ഒരുക്കിയത്. കേവലമായ പാരമ്പര്യ സങ്കല്പത്തിനപ്പുറം എരിപുരം തടം പൊതുശ്മശാനം ഫുട്ബോൾ ഗ്രൗണ്ട് ഇന്ന് ജില്ലയ്ക്ക് തന്നെ മാതൃകയാവുകയാണ്. പൂർണമായും കാടുമൂടിക്കിടന്ന ഈ ശ്മശാന സ്ഥലം ഇത്തരത്തിൽ മാറ്റിയെടുക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആധുനിക രീതിയിലുള്ള ശ്മശാനം സജ്ജീകരിച്ചു. 2 വിജയകരമായി കുറുന്തൊട്ടി കൃഷിയും നടത്തിവരുന്നു. കായിക സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഒരു ഗ്രൗണ്ട് കൂടി സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ചെങ്ങൽ എരിപുരം ഭാഗത്തെ യുവജനങ്ങൾക്കായി സൌകര്യമുള്ള ഒരു ഗ്രൗണ്ട് എന്നത്. ഇതിനെല്ലാം വഴിയൊരുങ്ങിയത് എരിപുരം തടം പൊതുശ്മശാനത്തിന്റെ കമ്മിറ്റിയുടെ ഇച്ഛാശക്തി കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടുമാണ്. ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിനും 1.5 crore രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നത്.
കുഞ്ഞിമംഗലം പഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയം അതും അത്യാധുനികമായ നിലയിലേക്ക് മാറ്റാൻ 1 കോടിയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇരിണാവ് മിനി സ്റ്റേഡിയത്തിന് 25 ലക്ഷം രൂപയുടെയും. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ വിശ്വനാഥൻ, പി സുകുമാരൻ, ഡി രാമചന്ദ്രൻ, ബാലൻ കെ വി, എൻ വി രാമകൃഷ്ണൻ, ജസീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചീമേനി കുടുംബാരോഗ്യ കേന്ദ്രം, GHSS ചീമേനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ടൌണിലെത്തിയവരെ മുൾമുനയിൽ നിർത്തിയ പരിപാടിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ നേതൃത്വം നൽകി. ലോക ഹൃദയ ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം, ചീമേനി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും GHSS ചീമേനി NSS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിന്റെ തയ്യാറെടുപ്പിനിടയിലാണ് പ്രശസ്ത നാടക കലാകാരൻ അശോകൻ പെരിങ്ങാരാൾ ടൌണിൽ കുഴഞ്ഞു വീണത്. ഉടനെ ഓട്ടോ, ടാക്സി തൊഴിലാളികൾ, വ്യാപാരികൾ, മറ്റ് നാട്ടുകാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഓടിയെത്തുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ കെ ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു. കുറച്ചുനേരം ചീമേനി ടൗണിലെ നാട്ടുകാരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഈ രംഗം മോക്ഡ്രില്ലായിരുന്നു. നാടകകലാകാരൻ അശോകൻ പെരിങ്ങാര, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ കെ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസീദ വി, ഷോർട്ട് ഫിലിം സംവിധായകൻ സജിത് കെ, രാജീവ് ഞണ്ടാടി, ആംബുലൻസ് ഡ്രൈവർ സുബിൻ എന്നിവർ നേതൃത്വം നൽകിയ മോക്ഡ്രില്ലിനൊടുവിൽ ഹൃദയാരോഗ്യ ദിനത്തിന്റെ പ്രാധാന്യവും ഹൃദയ സംരക്ഷണത്തിനായി എടുക്കേണ്ട മുൻകരുതൽ, ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻഡ എച്ച് വിശദീകരിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന കൂട്ടനടത്തം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യം വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജയം, ലത കെ പി, ശശികല എന്നിവരും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ പ്രസന്ന പി പി, MLS പി ദിവ്യ പി പി, NSS കോർഡിനേറ്റർ ഉഷ ടി കെ, NSS വളണ്ടിയർമാർ, അധ്യാപകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വ്യാപാരികൾ, ലോഡിംഗ് തൊഴിലാളികൾ, വാർഡ് സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ കൂട്ടനടത്തത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കൊവ്വായി പാർക്കും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കൊവ്വായി പാർക്കും പരിസരവും ശുചീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ 2023 ഭാഗമായി ഇതേ സ്ഥലത്ത് ഏറ്റവും മാതൃകാപരമായ നിലയിൽ നമ്മുടെ പയ്യന്നൂർ കോളേജ് NSS വളണ്ടിയർമാരടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉണ്ണിക്കാനയുടെ നേതൃത്വത്തിൽ മാലിന്യം എത്രത്തോളം നമ്മുടെ ജലാശയങ്ങളിലെ മത്സ്യങ്ങളെയൊക്കെ അതിൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന നിലയിലേക്ക് എങ്ങനെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സജിത അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ YP ഹൃദ്യമോൾ ഹരീന്ദ്രൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ വി ബാലൻ, കൌൺസിലർമാരായ നസീമ ടീച്ചർ, ഇക്ബാൽ പോപ്പുലർ, വസന്ത രവി, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, നഗരസഭാ ഹരിത അംബാസിഡർ ഇ ശശിധരൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ പി അരുൾ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 പ്രോഗ്രാം ഓഫീസർ മഞ്ജു ആർനാഥ് എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് മുന്നോടിയായി കൊവ്വായി നഗരജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുനിന്നും ശുചിത്വ റാലിയും സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് വളണ്ടിയർമാർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി വിപുലമായ ശുചീകരണ പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. മാലിന്യമുക്ത നഗരം നഗരസൗന്ദര്യത്തിന്റെ ഭാഗമായി വഴിയോരങ്ങളിലും പൊതുയിടങ്ങളിലും നഗരസഭ ഒരുക്കിയ പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനവും ശുചിത്വ ബോധവൽക്കരണ സന്ദേശമേക്ക് പെരുമ്പ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് ശില്പി ഉണ്ണീക്കാനായി ഒരുക്കുന്ന ആമ ശില്പത്തിന്റെ ഉദ്ഘാടനവും ഒക്ടോബർ 1 MLA TI മധുസൂദനൻ നിർവഹിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും ശുചീകരണം, ബോധവൽക്കരണ ക്ലാസുകൾ, വേസ്റ്റ് ടു ആർട്ട്, ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ICDS പയ്യന്നൂർ അഡീഷണൽ പോഷൻ മാ 2024 പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സർക്കാർ വനിതാ ശിശു വകുപ്പ് ICDS പയ്യന്നൂർ അഡീഷണൽ പോഷൺമാർ 2024 പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ വിഷയത്തെ കുറിച്ചാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചത്. വിശദമായിട്ടുള്ള ക്ലാസ് ഇവിടെ നമ്മളെ മെഡിക്കൽ ഓഫീസർ തരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ആരോഗ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. കേരളത്തിലെ ഒരു പരിധി വരെ 90% മേലെ എന്നുള്ള നിലക്ക് എടുത്താൽ ഏറ്റവും നല്ല നിലക്കുള്ള ശ്രദ്ധ കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടുന്ന വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനമാണ് ലോകത്തെ എല്ലാ രംഗത്തും മുൻപോട്ട് നിൽക്കുന്നത് നമുക്കറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. KRാധ, KSരിത, PV വിജയൻ, NV മായാജ്യോതി, VVിഭ, MP നീതു, MNM കോർഡിനേറ്റർ സിസ്ന തുടങ്ങിയവർ സംസാരിച്ചു. അനീമിയെക്കുറിച്ച് ഡോക്ടർ ബേബി സുഭദ്ര ക്ലാസ് എടുത്തു. പെരിങ്ങോം പരിധിയിലെ ചെറുപുഴ, പെരിങ്ങോം വയക്കര, കാങ്കോലാലപ്പടമ്പ, എരമംകുറ്റൂർ എന്നീ 4 പഞ്ചായത്തുകളിലെ അംഗൻവാടികളുടെ പോഷൺ മാസാചരണം പോഷൺമാർ 2024 ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കുടുംബശ്രീ ബാലസഭ ബാലസദസ്സിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ബാലസഭ ബാലസദസ്സിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺമാർക്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാനുഷിക മൂല്യങ്ങളുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് അവരെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇന്ന് നാമെല്ലാം കാണുന്നത് പോലെ നമ്മുടെ നാടിനകത്ത് വളർന്നു വരുന്ന കുട്ടികൾ, പുതിയ തലമുറയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് വല്ലത്ര ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, വൈസ് പ്രസിഡന്റ് പ്രീതി KV എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ബാലസഭ ജില്ലാ RP യശോദ TV, നഗരസഭ RP നളിനി സി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിലാണ് നഗരസഭയിലെ 44 വാർഡുകളിലെയും അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾ ഒത്തുചേരുന്നത്. കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനും കുട്ടികളുടെ അവകാശങ്ങളും അവരുടെ കടമകളും എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും അവ മനസ്സിലാക്കുവാനും വ്യക്തിത്വ വികസനവും യുക്തിചിന്തയും വളർത്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായി മാറുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് കുടുംബശ്രീ ബാലസദസ്സിലൂടെ ലക്ഷ്യമിടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് സ്വച്ഛതാ ഹി സേവ ബ്രോഷർ പ്രകാശനം പെരളം AKG വായനശാലയിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത കേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് തുടക്കമായി. മുന്നോടിയായി സ്വച്ഛതാ ഹി സേവ ബ്രോഷർ പ്രകാശനം പെരളം AKG വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. TI മധുസൂദൻ MLA ബ്രോഷർ പ്രകാശനം ചെയ്തു. സോമൻ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, വൈസ് പ്രസിഡന്റ് TI ഗോപാലൻ, മെമ്പർമാരായ സി ബാലകൃഷ്ണൻ, എ ഷീജ, പി ശ്യാമള, രമേശൻ, ഹരികുമാർ, പ്രഭാവതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങൾക്ക് ഏറെ ഭീഷണി ഉയർത്തി ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമായി. ഇവയെ കണ്ടാൽ ഉടൻ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെറുപുഴ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമായിരിക്കുന്നത് കൃഷിയിടങ്ങൾക്ക് ഏറെ ഭീഷണി ഉയർത്തുന്നു. വളരെ വേഗത്തിൽ വംശവർദ്ധനവ് നടത്തുന്ന ഇവയ്ക്ക് 6 വർഷം മുതൽ 10 വർഷം വരെ ആയുർദൈർഘ്യമുണ്ട്. കൃഷിയിടങ്ങളെ നാമാവശേഷമാക്കുന്ന ഇവയെ കണ്ടാൽ ഉടൻ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ പറഞ്ഞു. നമ്മുടെ കൃഷിയിടങ്ങളെ കംപ്ലീറ്റ് നാമാവശേഷമാക്കാൻ വേണ്ടി ഈ ജീവിക്ക് സാധിക്കുന്നുണ്ട്. ഈ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്
അതിദ്രുതഗതിയിലുള്ള പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് മുട്ടകൾ ഇത് ഇട്ട് പുതിയ ജീവികൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു സവിശേഷത 6 വർഷം മുതൽ 10 വർഷം വരെ ആയുർദൈർഘ്യം ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇതെവിടെയെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പുതിയതായി സ്ഥാപിച്ച CCTV ക്യാമറ, മിനി MCF എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പുതിയതായി സ്ഥാപിച്ച CCTV ക്യാമറ, മിനി MCF എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിലെ 14 വാർഡുകളിലും മിനി MCF സ്ഥാപിച്ചിട്ടുണ്ട്. 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് MCF യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഓണക്കുന്ന്, പെരളം ജംഗ്ഷൻ, കാവുന്താഴെ, കൂക്കാനം MCF, പഞ്ചായത്ത് പരിസരം എന്നിങ്ങനെ 4 സ്ഥലങ്ങളിലാണ് CCTV സ്ഥാപിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഉദ്ഘാടന കർമ്മം TI മധുസൂദൻ MLA നിർവഹിച്ചു. അതെല്ലാം ആളുകൊണ്ട് ശേഖരിച്ചാലും ചിലപ്പോൾ ഇതിന് നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് നല്ല കൂട്ടം കൂട്ടിട്ട് വെക്കേണ്ടി വരുന്നത്. ജനങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് മാലിന്യം, വേറെ ആരും ഉണ്ടാക്കുന്നതാണ്. ആ മാലിന്യം നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മളെല്ലാം കൂടി ശേഖരിക്കുന്നു. അത് ശേഖരിച്ച് സെഗ്രഗേറ്റ്, അത് നല്ല നിലക്ക് വേർതിരിച്ചെടുത്ത് പ്ലാസ്റ്റിക് കൊടുക്കേണ്ടവർക്ക് പ്ലാസ്റ്റിക് നൽകുന്നു. ക്ലീൻ കേരള മിഷൻ എന്നൊക്കെ പേരിലുള്ള വിവിധ സംവിധാനങ്ങളിലൂടെ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി. ടി ഗോപാലൻ, സി ബാലകൃഷ്ണൻ, പി ശ്യാമള, എ ഷീജ, രമേശൻ, വി ഹരികുമാർ, കെ ശൈലജ, സോമൻ KM, മുസ്തഫ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പുറച്ചേരി കേശവ തീരത്ത് സനാതന സുധാ 11-ാമത് വിജ്ഞാന വിചാര സദസ് സംഘടിപ്പിച്ചു. സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. അറിവാണ് മഹത്തമമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമസ്യകൾക്കുമുള്ള പരിഹാരം അറിവിലാണ്. അത് ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, ബൗദ്ധികമായിക്കൊള്ളട്ടെ, എല്ലാ തലങ്ങളിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം. അപ്പം ശാരീരികമാണോ അങ്ങനെ പിന്നെ യശോദയത്തിൻ്റെ ആവശ്യമുള്ളത്. ഇവിടെയും അറിവാണ് നമ്മളെ ഭരിക്കുന്നത്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് കേശവതീരം ഒരു ആയുർവേദ ഹോസ്പിറ്റൽ മാത്രമല്ല, അതിലുപരിയായിട്ട് ഇവിടെ സാംസ്കാരികമായിട്ട്, സാമൂഹികമായിട്ട്, കലാപരമായിട്ട്, ആധ്യാത്മികമായിട്ടുള്ള ഇങ്ങനെ പല പ്രവർത്തനങ്ങളുടെയും ഒരു സങ്കേതമാണ്, ഒരു ശിരാകേന്ദ്രമാണ് ഈ കേശവതീരം. ബ്രഹ്മശ്രീ OC കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കേശവതീരം MD വിധിരമന വിഷ്ണു നമ്പൂതിരി സ്വാഗത ഭാഷണം നടത്തി. ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി വൈദിക വാങ്മയം എന്ന വിഷയത്തിലും, ഡോക്ടർ CT ഫ്രാൻസിസ് സ്മൃതികളുടെ പ്രസക്തി എന്ന വിഷയത്തിലും, ഡോക്ടർ കേശവൻ വിധിരമന ഉപവേദമായ ആയുർവേദം എന്ന വിഷയത്തിലും, അജയൻ നമ്പൂതിരി ഭാരതീയ ദർശനങ്ങൾക്ക് ഒരാമുഖം എന്ന വിഷയത്തിലും വിഷയങ്ങൾ അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് വെൺമണി രാധാകൃഷ്ണൻ നമ്പൂതിരി കൃതജ്ഞത അർപ്പിച്ചു. നാരായണ ശർമ്മ അവതാരകനായി. ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി രചിച്ച സനാതന സുധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ നടന്നത്. അടുത്ത സദസ് ഒക്ടോബർ 28 ബാംഗ്ലൂരിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയേർഡ് മാനേജറും ഗ്രാമീൺ ബാങ്ക് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന പരേതനായ AK പ്രേമരാജന്റെ സ്മരണാർത്ഥം കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്ന് ഒറ്റ കോളേജിലുള്ളത് പയ്യന്നൂർ കോളേജാണ്. റീഡിംഗ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു ആദ്യം, പിന്നീട് ഫോർത്ത് ഗ്രൂപ്പ് വന്നു. അന്ന് PG ഉണ്ടായിരുന്നില്ല, കുറച്ച് ഡിഗ്രി ക്ലാസ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ സമീപ നാളുകളിലാണ് PG ഉൾപ്പെടെയുള്ള
സി പി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഐ ആർ പി സി സോണൽ കമ്മിറ്റിക്ക് വേണ്ടി മെഡിക്കൽ ഉപകരണങ്ങൾ എം എൽ എയിൽ നിന്നും പി വി ലക്ഷ്മണൻ ഏറ്റുവാങ്ങി. കെ പി സേതുമാധവൻ, കെ രാഘവൻ, പി ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മത്സ്യങ്ങളെ തേടി മനുഷ്യർ കടലിലിറങ്ങുന്നത് സാധാരണം. എന്നാൽ വലിയ പറമ്പിലെ കന്നുവീട് കടപ്പുറത്തും തൃക്കരിപ്പൂർ കടപ്പുറത്തും കരയിലേക്ക് പിടച്ചുകയറുന്ന മത്തിക്കൂട്ടം നാട്ടുകാർക്ക് കൗതുകമായി. അറിഞ്ഞെത്തിയവർ കവറുകളിലും സഞ്ചികളിലും പിടക്കുന്ന മത്തിയുമായാണ് വീടുകളിലെത്തിയത്. മഴ മാറി നിന്ന കാലാവസ്ഥയിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് വലിയ പറമ്പ് പഞ്ചായത്തിലെ കന്നുവീട് കടപ്പുറത്തെ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്തും തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിനടുത്തും കൌവായി കടപ്പുറത്തും കടലിൽ നിന്നും മത്തിക്കൂട്ടം കരയിലേക്ക് കയറിയത്. പിടച്ചു കയറുന്ന മത്സ്യക്കൂട്ടത്തെ കണ്ട വിവരമറിഞ്ഞതോടെ രണ്ടിടങ്ങളിലും കടലോരവാസികൾ ഓടിയെത്തി മത്തി വാരിക്കൂട്ടി. കിട്ടിയ കവറുകളിലും സഞ്ചികളിലും മത്തി നിറച്ചാണ് മിക്കവരും വീടുകളിലെത്തിയത്. കടലിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ മോട്ടോറിൽ നിന്നുള്ള ശബ്ദം കേട്ട് കരയോട് ചേർന്ന് തിരയിൽപ്പെടുന്ന മത്തിക്കൂട്ടം തിരക്കൊപ്പമാണ് കരയിലേക്ക് കയറിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ധന്യേച്ച് വേഗം മാറി നിന്ന് കാത്തക്കുന്ന ഇറ്റ്സ് നോട്ട് ഡു കട്ടിങ് ഇറ്റ്സ് നോ പ്രോബ്ലം യു വിൽ ടേക്ക് ഇറ്റ്സ് നോ പ്രോബ്ലം It's not do cutting, it's no problem, you will take, it's no problem. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാഹി സേവ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി പിലാത്തറ ടൗൺ ശുചീകരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാഹി സേവ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി പിലാത്തറ ടൗൺ ശുചീകരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ പ്രസ്ഥാനത്തിന് രൂപപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ. ആ പരിപാടിയിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പങ്കാളികളാണ്. എന്താ മാലിന്യമുക്ത നവകേരളം എന്നൊരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത്. ഒക്ടോബർ 2nd എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഒരു വലിയ പ്രോഗ്രാം, ജനകീയമായൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിൻസ് ടീച്ചർ, NSS പ്രോഗ്രാം ഓഫീസർ രസിജ NM, വളണ്ടിയർ ലീഡർ ദിയ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം സംഘടിപ്പിച്ചു. BEMLP സ്കൂളിൽ വെച്ച് നടന്ന സമാപന പരിപാടി കരിവെള്ളൂർ രാജൻ ഉദ്ഘാടനം ചെയ്തു. AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം സംഘടിപ്പിച്ചു. BEMLP സ്കൂളിൽ വെച്ചാണ് മത്സരം നടന്നത്. സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി LP, UP, HS, HSS വിഭാഗങ്ങളിലായി 100+ കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സമാപന പരിപാടി കരിവെള്ളൂർ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ പിയറിനി ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്, മത്സരമാണ് മുഖ്യം, സമ്മാനം മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ തന്നെ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് വലിയ. ഞാനിപ്പോൾ 2 കുട്ടികളിൽ സംസാരിച്ചു. ഒരു കുട്ടി തൈ തേർഡിന് വേണ്ടിയുള്ള തൈ ചെയ്യാൻ സാരമില്ല, നമുക്ക് അടുത്ത ബസ്സിൽ പോവാം. മറ്റൊരു കുട്ടി എൻ്റെ അയൽവാസി കുട്ടീനെ കണ്ടിരുന്നോളും 17 മാർക്ക് കൊടുത്ത് 11 കിട്ടി. ഞാൻ 10 മേലെ പോയാൽ തന്നെ നല്ലതാണ്.
അപ്പോ മാർക്ക് കുറഞ്ഞപ്പോ അല്ലെങ്കിൽ പിന്നെ സമ്മാനം കിട്ടിയില്ല എന്നുള്ളതല്ല, നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. എഇഒ ജ്യോതി ബസു വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്മിത ടി വി, കെ വി ബാബു, എൻ പി ഭാസ്കരൻ, കെ വി പത്മനാഭൻ, വി നാരായണൻ മാസ്റ്റർ, എം വി വിനോദ് കുമാർ, ജയരാജൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം തളിപ്പറമ്പ് നാരായണീയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാർ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി കുറവക്കാട് നാരായണൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞു. എ പി ശംഭു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നീരജ് നമ്പൂതിരി യൂണിയൻ കേരളത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മധുമരങ്ങാട് ജയദേവൻ നമ്പൂതിരി, വി കെ കൃഷ്ണൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, ബാബു മൊളോളം, ജില്ലാ ട്രഷറർ പെർക്കുളം സുബ്രഹ്മണ്യൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പിന് ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ തുടക്കമായി. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പ് ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ചെറുപുഴയിലേക്ക് വരുമ്പോൾ വിശേഷം പയ്യന്നൂർ സബ് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആദ്യമായി ചെറുപുഴയിലേക്ക് വരുന്ന കുട്ടികളെ കൊടുത്തിട്ടുണ്ടാവും. അവരൊക്കെ അവരുടെ അവരവരുടെ മാതാപിതാക്കളും തന്നെ ആശങ്കയോടുകൂടി ആയിരിക്കും. പയ്യന്നൂർ എഇഒ ജ്യോതി ബസു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റെവറൻ ഫാദർ വർഗീസ് താന്നിക്കൽ, സിസ്റ്റർ അനില, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ, കെ എസ് ഷീബ, ടോമി തോമസ്, സൗമ്യ പത്മനാഭൻ, പി സി ജയസൂര്യൻ, ബിൻസി പി പി തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 29 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ലെൻസ്ഫെഡ് പയ്യന്നൂർ സൗത്ത് യൂണിയൻ കൺവെൻഷൻ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി രാജീവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പയ്യന്നൂർ സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം രാജീവൻ ടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് കുമാർ പി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ സൗത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാഹുൽ എൻ വി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് ശശി എം മുഖ്യപ്രഭാഷണം നടത്തി. രജീഷ് സി വി, ബിജു എം, ലിനു ടി പി, സുധീഷ് പി പി, എൻ കെ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് പാണച്ചിറ റോഡ് നവീകരണ പ്രവൃത്തിക്ക് 66.50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ എം എൽ എ അറിയിച്ചു. പ്രവൃത്തി നടത്തുക ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന. പഴയങ്ങാടിയിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി മാടായി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ മരണപ്പെട്ടവരുടെ കുറ്റിവല ലൈസൻസ് അവകാശികൾക്ക് നൽകുന്നതിനുള്ള കാലതാമസം അവസാനിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂരിൽ പ്രഖ്യാപിച്ച ബീരിച്ചേരി വെള്ളാപ്പ് ഉദിനൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ മേൽപ്പാലം കർമ്മസമിതിക്ക് രൂപം നൽകി. മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ സി എച്ച് മുഹമ്മദ് കോയയുടെ 41-ാം ചരമ വാർഷിക ഭാഗമായി തൃക്കരിപ്പൂരിൽ സി എച്ച് അനുസ്മരണം നടത്തി. അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും തൃക്കരിപ്പൂർ സി എച്ച് സെന്ററും സംയുക്തമായി. ന്യൂസ് ഓവർ സമാപിച്ചു. നമസ്കാരം.